എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, പിന്നെ നല്ല ഡാർക്ക് ക്ലൈമറ്റാണ്, നല്ല വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ സ്റ്റേ കഴിഞ്ഞു, ഇനി ഇവിടെ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരികെ ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് വാഗമണ്ണിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന്. എന്നിട്ട് ഇന്ന് രാത്രി വാഗമണ്ണ് സ്റ്റേ, എന്നിട്ട് നാളെ ഫുള്ള് വാഗമണ്ണ് കറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ചാനലിൻ്റെ മുതലാളി ഒന്നും മിണ്ടുന്നില്ല, കാപ്പിയും കുടിച്ച് നിൽപ്പാണ്. നല്ല രസം ഈ തേയിലത്തോട്ടൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ചൂട് കാപ്പി, നല്ല തണുത്ത കാറ്റും, ആ അടാറ് ഫീലിംഗ്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്റ്റേ കേസ മൗണ്ടനിൽ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ വാഗമണ്ണാണ്. വാഗമണ്ണിലൊരു ചെറിയ സർപ്രൈസും ഉണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് കുണ്ടല ഡാം കണ്ടത്. നമ്മൾ വന്ന വഴിക്ക് മാട്ടുപെട്ടി ഡാം കണ്ടിരുന്നു. അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ വഴിക്കാണ് ഈ കുണ്ടല ഡാം ഉള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് അധികം ടൂറിസ്റ്റുകൾ ആരും ഇറങ്ങി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് പിള്ളേർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഈ ഡാമിൻ്റെ വ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് എന്താണോ ആ വിഷ്വൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി ഇവിടേക്ക് വന്ന. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂക്കാലിപ്റ്റസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ കുണ്ടല ഡാമിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് അത് തന്നെയാണ് കാണുന്നത്. എല്ലാവരും പറയുന്ന കേട്ടു ഈ സമയത്ത് ഈ കോവിഡിൻ്റെ സാഹചര്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെയാണെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങൾ, ഇപ്പം നമ്മൾ കാണുന്ന ഷോപ്പുകളെല്ലാം അടച്ചിട്ടേക്കാണ്. അവിടെ എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യമായിട്ട് ആകെപ്പാടെ എല്ലാവരുടെയും, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ചെക്ക് പോസ്റ്റിന് അവിടെയൊക്കെ ഷോപ്പുകൾ ഒരു 10-12 ഷോപ്പുകളിലിരിക്കുന്നതിനകത്ത് ഒരു ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം എന്താ പറയുക, വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വരെ എത്തി. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയില്ല, ഇറങ്ങിയില്ല. ഞങ്ങൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് ആൾക്കാരില്ല. വരാൻ പറ്റുന്ന നല്ല ക്ലൈമറ്റും കൂടിയാണ് ഇപ്പോൾ, നല്ല തണുപ്പുണ്ട് ഈ ഏരിയയിലൊക്കെ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നേരെ തിരിച്ച് വാഗമണ്ണിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി നമ്മൾ മൂന്നാർ വഴിയാണ് പോകുന്നത്. നമ്മൾ വാഗമണ്ണിൽ എടുത്തിരിക്കുന്ന റിസോർട്ട് ഏതാണെന്ന് ഇപ്പം നിങ്ങളടുത്ത് പറയുന്നില്ല. ഏത് റിസോർട്ടാണ് എടുത്തേക്കുന്നതെന്നും അവിടെ എന്ത് പാക്കേജ് എടുത്തേക്കുന്നതെന്നും അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും, അതുപോലെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടില്ലേ കുറേ സർപ്രൈസസ് ഇനി വാഗമണ്ണിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അപ്പോൾ ആ സർപ്രൈസസ് എന്തൊക്കെയാണെന്നും നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിട്ട് പോകേണ്ട സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് വട്ടവട എന്ന് പറയുന്ന സ്പേസ്. നല്ല രസമാണ് ആ പ്ലേസ് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അവിടെയും കൂടെ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, കാരണം സമയം കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി ഈ വീഡിയോ എടുത്തതുകൊണ്ട്, കുത്തിയിടാൻ ഞാൻ മറന്നും പോയി. അപ്പോൾ അത് കാരണത്തിൽ ഞങ്ങൾ വാഗമണ്ണിലെ റിസോർട്ട് കണ്ടുപിടിക്കാൻ ഇപ്പോൾ അറിയാതെ പേര് പറഞ്ഞേനെ. അപ്പോൾ വാഗമണ്ണിലെ റിസോർട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല ട്രാവൽ വീഡിയോസ്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ബ്യൂട്ടി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. വീണ്ടും നമുക്ക് കാണാം നെക്സ്റ്റ് പാർട്ടിലൂടെ.